ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാവുന്ന IMDb ബോട്ടിലേക്ക് റൈറ്റിംഗ് അങ്ങനത്തെ റൈറ്റിംഗ് അതെല്ലാം ഉള്ള ഒരു ബോട്ടിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുന്ന ഒരു ഡൗട്ടൊന്നും ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിലായിട്ട് ചോദിക്കുക. സപ്പോർട്ട് ഗ്രൂപ്പിലായിട്ട് ചോദിക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ചും കൂടുതൽ ബോട്ട്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ബോട്ട്സിൻ്റെ ചാനലിലെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, പെട്ടെന്ന് ജോയിൻ ആവാം. പിന്നെ ഈ ബോട്ടിൻ്റെ എഡിറ്റിംഗ് നടത്തി മീഡിയ സെർച്ച് ബോട്ടിനെ ഓട്ടോ ഫിൽട്ടർ ബോട്ടാക്കി ചൂപിനിരുന്ന ഒരു ബ്രോ ആണ്. ഞാൻ ഇതിലേക്ക് ബ്രോഡ്കാസ്റ്റ് ആഡ് ആക്കി, പിന്നെ IMDb ആഡ് ആക്കി. ബ്രോഡ്കാസ്റ്റ് ഒക്കെ എങ്ങനെ യൂസ് ആക്കുന്ന വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. പിന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കാണ്ട് ഡൗട്ട് ഉണ്ടാകത്തില്ല. പിന്നെ ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുന്നുള്ളത്. പിന്നെ ഒരാൾക്ക് ഉണ്ട് ഒരു പ്രശ്നമാണ്, ഫയൽ വരുന്നില്ല, അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് എങ്ങനെ സോൾവ് ആക്കാനായിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കാം. വീഡിയോയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും മച്ചാൽ മാറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പത്തുള്ള ബെല്ലിക്കണൽ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എല്ലാ വീഡിയോസിലും നോട്ടിഫിക്കേഷനും കൂടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ എല്ലാ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. റിപ്പോ എന്ന ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് തന്നെ ഡിപ്ലോയ് എന്ന ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ കൊടുക്കാത്ത ലിങ്ക് ഒന്ന് വിചാരിക്കേണ്ട, ഇവിടെ ഞാൻ കൊടുക്കാത്ത തന്നെയാണ് റിപ്പോ എന്ന ലിങ്ക്. ഡിപ്ലോയിൻ്റെ ലിങ്കിൻ്റെ മീ തന്നെ റിപ്പോ എന്ന ലിങ്കിനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ റോക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് ഇതുവരെയും കാണാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ആപ്പ് നെയിം ചോദിക്കും. ആപ്പ് നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആപ്പ് നെയിം കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്നത് ലൂസിഫർ മോണിസ്റ്ററൽ തന്നെ കൊടുക്കുകയാണ്. ഇതേ പേറ്ററി ബോട്ടും ഉണ്ട്, ലൂസിഫർ മോണിസ്റ്റർ അണ്ടർസ്കോർ റോബോട്ടലിറ്റാണ് ആ ബോട്ടിൻ്റെ യൂസർ നെയിം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ബോട്ട്സൊക്കെ ആവശ്യമുണ്ടാകും, ഞങ്ങളുടെ ബോട്ട്സിൻ്റെ ചാനൽ ലിങ്കിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പണം പോയിട്ടൊന്ന് ജോയിൻ ആകാം. ഞങ്ങൾ എല്ലാ ബോട്ട്സും അതിന് പുതിയ പുതിയ ബോട്ട്സൊക്കെ അതിൽ ആ ചാനലാണ് ഞങ്ങൾ അപ്ലോഡ് ആക്കുന്നത്. അതുകൊണ്ട് ആ ചാനൽ വരെ ഒന്ന് ജോയിൻ ആകാം. എന്നിട്ടായിട്ട് താഴെ കാണാൻ സാധിക്കും അഡ്മിൻ ID, കൺട്രോൾ ബ്രോഡ്കാസ്റ്റ് LT. അപ്പോൾ ബ്രോഡ്കാസ്റ്റൊക്കെ എന്തെങ്കിലും ഞാൻ വീഡിയോൻ്റെ അവസാനം പറഞ്ഞാൽ അത് ഇങ്ങനെ യൂസ് ആക്കുന്നല്ലോ. അപ്പോൾ അഡ്മിൻസ് ID അവിടെ നിങ്ങൾക്ക് ആര് ID വേണം കൊടുക്കുക. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ആര് യൂസ് ആക്കുന്ന ഓർ ID തന്നെ കൊടുക്കുക. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് യൂസ് ആക്കുന്നത് നിങ്ങളാണ്, അപ്പോൾ നിങ്ങൾ ID തന്നെ അവിടെ കൊടുക്കുക. അപ്പോൾ ID എടുക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഒരു ബോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ കയറ്റൊന്ന് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ അപ്ഡേറ്റ് ചാനൽ ജോയിൻ ആകാൻ പറയും. അത് /ID എന്നിട്ട് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുണ്ടെന്ന് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് ചാനൽ ജോയിൻ ആകാൻ പറയും. അപ്ഡേറ്റ് ചാനൽ നിർബന്ധമായിട്ട് ജോയിൻ ആകും. ജോയിൻ ആയിട്ട് പുറകോട്ടായിട്ട് /ID അല്ലെങ്കിൽ ഹായ് എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ID കിട്ടും. ആ ID ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ ഹീറോക്കുൽ വരാം. ഹീറോക്കുൽ എന്നിട്ട് കൊടുക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞുതരാം. അഡ്മിൻ ID ആയിട്ട് കൊടുക്കാം. പിന്നെ അഡ്മിൻസ് ബോട്ട് കൺട്രോൾ ചെയ്യുന്ന ആളായി ഓറ ഇതും കൊടുക്കട ID. അപ്പോൾ ബോട്ട് കൺട്രോൾ ചെയ്യുന്ന നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ID തന്നെ കൊടുക്കട. എന്നിട്ട് നേരെ താഴോട്ട് കയറാം. കുറച്ചും കൂടി താഴോട്ട് കണ്ടാൽ അവിടെ കാണാൻ സാധിക്കും ഓത്ത് യൂസർ റിസൾട്ട്. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻലൈൻ സെർച്ച് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇത് കൊടുക്കുക. നിങ്ങളുടെ യൂസർ നെയിം ഓർ യൂസർ ID ആണുള്ളത്. അപ്പോൾ യൂസർ ID തന്നെ വീഡിയോ കൊടുക്കാം. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, നമ്മൾ എല്ലായിടത്തിലേക്ക് ID തന്നെ കൊടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ID കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ നേരം ഒന്ന് മുകളിലോട്ട് കയറാം. എൻ്റെ API ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൻ്റെ ലിങ്കിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോട്ട് എല്ലാവർക്കും വർക്ക് ആണിട്ടില്ല. വർക്കാത്ത ആരും കൊണ്ടാകും ഒരു വീഡിയോ ഉണ്ട് API ID എങ്ങനെ എടുക്കുന്നിട്ട്. ആ വീഡിയോത്തിൻ്റെ ലിങ്കിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ബോട്ടിൽ കയറ്റി സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തിട്ട് നമുക്ക് വർക്കാകുന്നില്ല. അപ്പോൾ വർക്കാകുന്നില്ല, അങ്ങനെ ഒന്നും കൂടി സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. ബോട്ടിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറേ ദിവസം ഇത് യൂസ് ആകാത്തത്, എന്നോട് ഇത് വർക്കാകാത്തത്, ഇപ്പോൾ വർക്കായതാ. എൻ്റെ നിങ്ങളുടെ ടെലിഗ്രാമിൻ്റെ ഫോൺ നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കാം. ടെലിഗ്രാമിൻ്റെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു കോഡ് ചോദിക്കും. കോഡ് വന്നിട്ടുണ്ടാവും. കോഡ് ടെലിഗ്രാമിൽ തന്നെ വരും. കോഡ് അടിച്ചു കൊടുക്കാൻ പറ്റും. കോഡ് ടെലിഗ്രാമിൽ തന്നെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആ കോഡ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരം മൈ ടെലിഗ്രാം ഓറഞ്ച് ബോട്ടോ കൊണ്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ API ID നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ API ആഷ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. API ID അല്ലെ API ആഷ് ഒന്ന് കോപ്പി എടുത്തതിന് ശേഷം നേരെ ഹീറോ കോഡ് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്ത ബോട്ട് ഒന്ന് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് API ID ഒന്ന് കോപ്പി ചെയ്തിട്ട് API ID കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓത്ത് ഗ്രൂപ്പ്സാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ ഏത് ഗ്രൂപ്പിലേക്കാണ് ഓട്ടോ ഫിൽട്ടർ ബോട്ട് വർക്കാക്കിക്കേണ്ടത് ആ ഗ്രൂപ്പിൻ്റെ ID ഇവിടെ ഒന്ന് അടിച്ച് കൊടുക്കാം. ഇന്നത്തെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റോസ് ബോട്ടിൻ്റെ ലിങ്കിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആകും. ആഡ് ആക്കാൻ മതി, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പ് പ്രൈവറ്റ് ഗ്രൂപ്പ് 2021 എൻ്റെ ഗ്രൂപ്പ്. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ അഡ്മിൻസിൽ പോയിട്ട് ഞാനിപ്പോൾ ആഡ് അഡ്മിന് സെർച്ച് ബാർ എടുത്തിട്ടായിട്ട്
മിസ് റോസ് ബോട്ട് അണ്ടർ സ്കോർ ബോട്ട് എന്നാണ് എടുക്കാം. ഇപ്പോൾ ഈ ബോട്ടിൻ്റെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. അഡ്മിൻ ആക്കിയിട്ട് നേരെ ഒന്ന് പോർക്കോട്ട് തരാം. എന്നിട്ട് /ID എന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പിൻ്റെ ഐ ഡി കിട്ടും. ആ ഐ ഡി ഒന്ന് കോപ്പി എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഐ ഡി എടുക്കുമ്പോൾ ഗ്രൂപ്പ് പബ്ലിക്കായിരിക്കണം. പബ്ലിക്കാക്കിയെങ്കിൽ മാത്രമാണ് ഗ്രൂപ്പിൻ്റെ സൂപ്പർ ഐ ഡി കിട്ടും. സൂപ്പർ ഐ ഡി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ബോട്ട് വർക്കാവും. എന്നിട്ട് ആയിട്ട് ബോട്ട് നെയിം ലൂസിഫർ മോണിസ്റ്റർ റോബോട്ട് എന്ന് ഇരുന്നോട്ടെ. ബോട്ട് ടോക്കൺ ഉണ്ടവിടെ. ബോട്ട് ഫാദറിലായിട്ട് ഒരു പുതിയ ബോട്ട് ഉണ്ടാക്കാം. ബോട്ട് ഫാദറിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നു ആഗ്രഹം ഉണ്ടെങ്കിൽ എഡിറ്റ് ബോട്ടിൻ്റെ പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള വീഡിയോത്തിൻ്റെ ലിങ്ക് ഉണ്ട് ടെലിഗ്രാം ബോട്ടിലിട്ട്. അതൊന്ന് പോയിട്ട് കണ്ടേക്കാം. പിന്നെ ബോട്ട് ഫാദറിൽ പോയിട്ട് ഒരു ബോട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ /new ബോട്ട് ബോട്ടിന് ഒരു പേര് കൊടുക്കാം. എന്നിട്ട് നമ്മൾ യൂസർ നെയിം ചോദിക്കും. യൂസർ നെയിം ഇഷ്ടമുള്ളൊരു യൂസർ നെയിം കൊടുക്കുക ബോട്ടിന്. എന്നിട്ടായിട്ട് ബോട്ടിൻ്റെ ടോക്കൺ കിട്ടും. ബോട്ടിൻ്റെ ടോക്കൺ കോപ്പി എടുത്ത ശേഷം നേരെ ഹീറോക്കിലുണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് ബ്രോഡ്കാസ്റ്റാണ് ചോദിക്കുന്നത്. ബ്രോഡ്കാസ്റ്റ് വിത്തൗട്ട് ഫോർവേഡ് ടാഗിന് ട്രൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ട്രൂ തന്നെ കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അല്ല നിങ്ങൾ സെൻഡ് ആക്കി എല്ലാവർക്കും അറിയും അത് അത്ര നല്ലതല്ല ബോട്ടിൽ. അത് ബോട്ടിൽ സാധാരണ ഉണ്ടാക്കില്ല. അടുത്ത ബ്രോഡ്കാസ്റ്റ് ചാനൽ ഐ ഡി ഓഫ് ചാനൽ യൂസർ നോട്ടിഫിക്കേഷനിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ബോട്ടിലൊക്കെ ആരൊക്കെ കയറി സ്റ്റാർട്ട് കൊടുത്തു ഉറക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ മതി. അതെന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ട് വേറെ ആൾക്കാരെ ബാനല്ലാക്കാൻ അത് ആവശ്യമുണ്ടാവും. അപ്പോൾ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ചാനലിന് ഇതുപോലെ തന്നെ ഒരു പേര് കൊടുക്കാം. ഞാനവിടെ കൊടുക്കുന്നത് ന്യൂ ചാനൽ യൂസർ ലോക്ക് സെൽറ്റ് കൊടുക്കാം. എൻ്റെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പ്രൈവറ്റ് ചാനൽ പബ്ലിക് ആക്കുന്നില്ല. എൻ്റെ ചാനൽ പോയിട്ട് ഒരു ഹായ് ഇട്ട് കൊടുക്കുകയാണ്. ഹായ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇൻഫർമേഷൻ ബോർഡിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐ ഡി കിട്ടും. ചാനൽ ഐ ഡി ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്ത ശേഷം നേരെ ബ്രോഡ്കാസ്റ്റ് ചാനലോട് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത ചാനൽസാണ് ചോദിക്കുന്നത്. ചാനൽസിൻ്റെ അടുത്ത് ഇതെങ്ങനെ ആഡാക്കിയാൽ നിങ്ങൾ ഓൾഡ് ഫയൽസൊന്നും ഇതിലേക്ക് ആഡായി കിട്ടത്തില്ല. അപ്പോൾ ഓൾഡ് ഫയൽസ് എങ്ങനെ ആഡാക്കാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോത്തിൻ്റെ ലിങ്കിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പോയിട്ടൊന്ന് കണ്ടേക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കൊടുക്കുന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ചാനലിൻ്റെ പേര് ഇതുപോലെ തന്നെ കൊടുത്തേക്കുന്നത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ചാനൽ ഫയൽസ് അപ്ലോഡ് ആക്കാത്ത തന്നാൽ മതി. അല്ലെങ്കിൽ യൂസർ ലോഗ്സ് ഇല്ല, ആ ചാനലിൻ്റെ ഐ ഡി കൊടുത്താൽ മതി. പിന്നെ ആ ചാനലിൻ്റെ യൂസർ ആ ചാനലിലേക്ക് പിന്നെ ഫയൽസ് ഇടാണ്ടിരുന്നാൽ മതി. എൻ്റെ ഒരു ഫയൽ സ്റ്റോർ ചാനലിലേക്ക് ഒരു ഹായ് ഇട്ട് ഹായ് നേരെ ഇൻഫർമേഷൻ ബോർഡിൽ കൊണ്ടുപോയി സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓ എന്നിട്ടായിട്ട് ഐ ഡി കോപ്പി എടുത്ത് നിങ്ങൾ നേരെ ഹീറോക്കിൽ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കളക്ഷൻ നെയിം ടെലിഗ്രാം ഫയൽസ്, പിന്നെ കസ്റ്റം ഫയൽ ക്യാപ്ഷൻ അത് readme.md വഴി ചെക്ക് ആക്കിയാൽ മതി റിപ്പോൻ്റെ. അടുത്ത database 1 database 2. database 1 ഇത് കൺട്രോൾ ചെയ്യുന്നതാണ് ബ്രോഡ്കാസ്റ്റ്. database 2 ഓട്ടോ ഫിൽട്ടർ ബോട്ട് കൺട്രോൾ ചെയ്യണം. അപ്പം ഞാൻ രണ്ടെണ്ണത്തിന് രണ്ട് കൊടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടെണ്ണത്തിന് രണ്ട് database കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ database ഫുള്ളാകും. ഓട്ടോ ഫിൽട്ടർ ബോട്ടല്ല യൂസ് ആക്കുമ്പോൾ database എങ്ങനെ ഫുള്ളാകും? കാരണം എന്താണെന്ന് വെച്ചാൽ 2 ലക്ഷം 3 ലക്ഷം ഫയൽസൊക്കെയാണ് ഇങ്ങനെ ആഡാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആഡാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡാറ്റാബേസ് ഫുള്ളാകും. പിന്നെ യൂസർ ആഡാകുമ്പോൾ അങ്ങനെ ഫുള്ളാകും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൻ്റെ. നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ടായിട്ട് പുതിയൊരു ഡാറ്റാബേസ് രണ്ടെണ്ണത്തിനൊന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ രണ്ടെണ്ണത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിന് നിങ്ങൾ രണ്ടെണ്ണം ഉണ്ടാക്കുന്ന ഐപ്പാഡ് ഒന്നാണ് ഉണ്ടാക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ലോഗിൻ ചെയ്തതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോത്തിൽ എനിക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വേണം പോയിട്ട് ഒന്ന് കണ്ടേക്കാം. എന്നിട്ട് സൈഡിൽ കാണുന്ന ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പ്രൊജക്റ്റിലേക്ക് എന്നിട്ട് ന്യൂ പ്രൊജക്റ്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഞാനുടെ പ്രൊജക്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ എന്ത് പേരാണ് കൊടുക്കുക നിങ്ങളത് ലോഗിൻ ചെയ്യുമ്പോൾ. പിന്നെ ആ പ്രൊജക്റ്റും കൊടുത്തോണ്ടാണ് എനിക്കവിടെ പ്രൊജക്റ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വരും. അപ്പോൾ യുവർ പ്രൊജക്ട് നെയിമിൻ്റെ അടുത്തൊരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ കൊടുക്കുന്നത് IMDB പബ്ലിക് എഴുതി കൊടുക്കുകയാണ്. അതെന്താ വെച്ചാൽ എനിക്ക് ഈ പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഡെമോ ബോട്ടാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവത്തില്ല. പിന്നെ ഞങ്ങൾ ബോട്ട്സ് അപ്ഡേറ്റ് ആക്കുന്ന ചാനലിൽ
അപ്ഡേറ്റ്സ് ആക്കുന്നില്ല, ബോട്ട്സ് ഒക്കെ വരുന്ന ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വരും ഈ ബോട്ട്. എന്നിട്ട് നിങ്ങൾ ഫുള്ള് ക്രിയേറ്റ് ആക്കും. ക്രിയേറ്റ് ആക്കിയിട്ട് ഇതുമായിട്ട് കാണാൻ സാധിക്കാം. എന്നിട്ട് ബിൽഡ് എ ഡാറ്റാ ബേസിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഡെസ്ക് ടോപ്പ് മോഡിലിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടായിട്ട് ക്രിയേറ്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡെസ്ക് ടോപ്പ് മോഡിലേക്ക് ഇടുകയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പോൾ ഇവിടെ രണ്ടുകൂടെ കാണുന്ന ബാക്കും ക്രിയേറ്റ് ക്ലസ്റ്ററുടെ ഗ്രീൻ കളറിൽ കാണുന്ന, അതിന് ഡെസ്ക് ടോപ്പ് മോഡിലിട്ട് നിങ്ങൾ നേരായിട്ട് കാണും. ഇപ്പോൾ എൻ്റെ ഇത് ലാസ്റ്റ് ഒന്ന് അപ്ഡേറ്റിലായത്, എൻ്റെ ഫോൺ ലാസ്റ്റ് ഒന്ന് അപ്ഡേറ്റിൽ ഇങ്ങനെ പോയതായിരുന്നു സംഭവം എനിക്ക് അറിഞ്ഞിടാം. എൻ്റെ ക്രിയേറ്റ് ക്ലസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് എന്നിട്ടിട്ട് നെറ്റ്വർക്ക് ആക്സസിലിട്ട് സൈഡ് കാണാൻ സാധിക്കും. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിവിടെ കണക്ട് എന്നൊരു അല്ല ആഡ് ഐ പി അഡ്രസ്സായിട്ട് കാണാൻ സാധിക്കും. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അലോ ആക്സസ് ഫ്രം എനിവെയറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എൻ്റെ കൺഫേം ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നേരെ ഒന്ന് മുകളിലോട്ടൊക്കെ ഡാറ്റ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ആവും, നമുക്ക് ഇതാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ കാണുന്നത് കണക്ട് എന്നീ ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. യൂസർ നെയിം തന്നെ പാസ്വേഡായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ALT യൂസർ നെയിം കൊടുത്തു, ALT പാസ്വേഡും കൊടുത്തു ബിഗ് ലെറ്റർ A. എന്നിട്ട് ക്രിയേറ്റ് ഡാറ്റ യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ചോയ്സ് കണക്ഷൻ മെത്തേഡ്, പിന്നെ കണക്ട് യുവർ അപ്ലിക്കേഷൻ, പിന്നെ ഡ്രൈവർ പൈത്തൺ കൊടുത്തു, പിന്നെ വെർഷൻ ലേറ്റസ്റ്റ് ആയ വെർഷൻ തന്നെ കൊടുക്കുകയാണ്. ലേറ്റസ്റ്റ് ആയ വെർഷൻ ഇപ്പോൾ 3.12 ഉണ്ടത്, അതന്നെ കൊടുത്തിട്ട് കോപ്പി ചെയ്തെടുക്കണം. കോപ്പി എടുത്തതിനു ശേഷം നേരെ ഇതിലേക്ക് വരാം. ഡാറ്റാ ബേസ് ഫോണിൻ്റെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പാസ്വേഡ് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കും. പാസ്വേഡ് റിമൂവ് ആക്കിയിട്ട് ഞാൻ കൊടുത്ത പാസ്വേഡ് തന്നെ ഇല്ല കൊടുക്കണം. ഞാൻ കൊടുത്ത പാസ്വേഡ് A. അപ്പോൾ ഇങ്ങനെ ഡാറ്റാ ബേസ് 1 കൊടുത്ത അതേ ഡാറ്റാ ബേസ് 2 കൊടുക്കണ്ട. അതിങ്ങനെ ഇത് ഫുള്ളാവും, അതായത് ഓട്ടോ ഫിൽട്ടർ ബോട്ടിൻ്റെ ഡാറ്റാ ബേസ് ഫുള്ളാവും. അതിനോട് ഞാൻ പറയുകയാണ് അതിങ്ങ് 1 ഉം 2 ഉം സെയിം കൊടുക്കണ്ട, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡാറ്റാ ബേസ് ഫുള്ളാവും. അടുത്തായിട്ട് 4 ആണ് ചോദിക്കുന്നത്. 4 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് എന്ത് സാധനമെന്ന്, ആ സംഭവം എന്നറിയാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മെയിൻ ചാനലിലെ ID കൊടുക്കാം. വേറെ എന്ത് ചാനൽ കൊടുക്കേണ്ട, മെയിൻ ചാനലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ മെയിൻ ചാനൽ പ്രൈവറ്റ് ചാനൽ എന്ന ചാനലാണ് എൻ്റെ മെയിൻ ചാനൽ. അപ്പോൾ എൻ്റെ മെയിൻ ചാനലിലേക്ക് പോയിട്ട് എൻ്റെ മെയിൻ ചാനലിൽ നിന്ന് ഒരു മെസ്സേജ് നേരെ MT ID ബോട്ടിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടായിട്ട് അതിൻ്റെ ചാനലിൻ്റെ ID ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നേരെ ഫോഴ്സ് ചാനലിൽ ഫോഴ്സ് സബ് അവിടെ കൊണ്ടുപോയിട്ട് ആക്കി കൊടുക്കണം. OMDB API ഇതെന്ത് സംഭവം പറഞ്ഞാൽ ഇതാണ് IMDB ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും കിട്ടണമിട്ട് ഭാഗ്യമില്ല. 1 വരെ എങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഭാഗ്യം ഉണ്ടാകും പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ വന്നിട്ടുണ്ട് API. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ആക്കാൻ പറയുന്നുണ്ട്. നിങ്ങൊന്ന് നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ടൊന്ന് രജിസ്റ്റർ ആക്കാം. നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക, എന്നിട്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, ആ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞുതരാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഇമെയിൽ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇമെയിലൂടെ കൊടുക്കുകയാണ്. എൻ്റെ ഇമെയിലൂടെ കൊടുത്തു IMDB ഓട്ടോ ഫിൽട്ടർ ബോട്ട് ഇമെയിൽ കൊടുത്തു. @gmail.com ഞാൻ അടിച്ചു കൊടുക്കുകയാണേ. എൻ്റെ ഫസ്റ്റ് നെയിം ചെയ്തുകൊണ്ട് ഫസ്റ്റ് നെയിമിനവിടെ IMDB കൊടുക്കുകയാണ്. എൻ്റെ ലാസ്റ്റ് ടൈം ഓട്ടോ ഫിൽട്ടർ ബോട്ടിൽ കൊടുക്കുകയാണ്, ഓട്ടോ ഫിൽട്ടറിൽ കൊടുക്കുകയാണ്. എൻ്റെ യൂസ് ഉണ്ട്, യൂസ് നിങ്ങൾക്ക് എന്താണ് കൊടുക്കുക, ടെലിഗ്രാം കൊടുക്കുക, എന്താണ് കൊടുക്കുന്നത്, അവിടെ കൊടുക്കുന്നത് ഓട്ടോ ഫിൽട്ടറായിട്ട് കൊടുക്കുകയാണ്. എൻ്റെ സബ്മിറ്റ് ആക്കി കൊടുക്കാം. സബ്മിറ്റ് ആക്കിയിട്ടാകുമ്പോൾ ഇത് 1 വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഡെയിലി 1000 പേർക്കാണ് ഇതിൻ്റെ അപ്ലിക്കേഷനോട് കൊടുക്കുന്നുള്ളത്. ഫ്രീ 1000 ഡെയിലി ലിമിറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് മെയിൽ ഇതിലൂടെ കാണാൻ സാധിക്കും. വീട്ടിൽ മെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ കീ വന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾക്കിവിടെ മെയിൽ വന്നുകൊണ്ടാണ് ഞാൻ പോയിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ എൻ്റെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് അല്ലായിരിക്കും, ഒരു 4-5 ആയിരിക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഓളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, ഓൾഇൻ ബോക്സിലൊക്കെ ഇട്ട്. ഇതാ ഫസ്റ്റ് തന്നെ ഉണ്ട്, അത് ഞാൻ എടുക്കുകയാണ്. OMDB API. എൻ്റെ ഇവിടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ദി ഫോളോയിങ് യു ആർ എൽ ടു ആക്റ്റീവ് യുവർ കീ ആയിട്ട് എൻ്റെ ആ ലിങ്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കും. വലിയ ലിങ്കിലേക്ക് എൻ്റെ ക്രോമിലടക്കും. ഇതെന്താ വെച്ചാൽ നിങ്ങളുടെ കീ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്റ്റീവ് ആയാൽ മാത്രം IMDB ഒക്കെ വർക്കാവും, അല്ലെങ്കിൽ ഒന്നും വർക്കാവത്തില്ല. എന്നിട്ട് ഈ കീ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്ത ശേഷം നേരെ ഹീറോക്കലുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റാർട്ട് മെസ്സേജാണ് ചോദിക്കുന്നത്. സ്റ്റാർട്ട് മെസ്സേജിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കുക. ഇപ്പോൾ എന്നാ കൊടുത്തിട്ടുള്ളത് ഹായ് IMADV ഓട്ടോ ഫിൽട്ടർ ബോട്ടിൽ.
അതായത് അഡ്വാൻറ്റേജ് ഓട്ടോ ഫിൽറ്റർ ബോട്ടിലിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അഡ്വാൻറ്റേജിനെ കൊടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ചാനലിലായിട്ട് ഈ ബോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, നേരത്തെ അല്ല, ചിലപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ വരാം, ചിലപ്പോൾ ഇതിന് മുൻപായിരിക്കും ആ വീഡിയോ വരാം. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ആക്കുന്നത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ ലിങ്ക് കൊടുക്കാം. എൻ്റെ അത് കൊടുത്തതിന് ശേഷം ചാറ്റ് മെസ്സേജ് കൊടുത്തതിന് ശേഷം ഡിപ്ലോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. എൻ്റെ ഇതാവുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. എന്നിട്ട് മാനേജ് ആപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാണ്. തന്നെ മാനേജ് ആപ്പ് ഉണ്ടാവും, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പൈത്തൺ വർക്കർ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നേരെ ടെലിഗ്രാമിലേക്ക് വരാം. ടെലിഗ്രാമിലായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ബോട്ട് ഫാദറിൽ പോയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടിൽ കയറിട്ട് സ്റ്റാർട്ട് കൊടുക്കുന്നതിന് വേറെ ഒന്നുണ്ട്, സ്ലാഷ് മൈ ബോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അന്ന് മാത്രം നിങ്ങൾ ബോട്ട് വർക്കാവും, ഫയൽസ് തരത്തില്ല. നിങ്ങൾ നിർബന്ധമായി ചെയ്യണം. കുറേ ആൾക്കാർ ഇത് ചെയ്യാത്ത കംപ്ലയിൻറ്റ് മോഡ് ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്, സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക്. ഇതിങ്ങോ ഇൻലൈൻ മോഡ് നിർബന്ധമായിട്ട് ഓഫ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രം വർക്കാവത്തുള്ളൂ. അതായത് ഇൻലൈൻ മോഡ് ആടെ ഓഫ് ചെയ്യുമ്പോൾ ഇൻലൈൻ മോഡ് സാധാരണ ഓണാവും, അത് ഓണാക്കിയാൽ മാത്രം വർക്കാവത്തുള്ളൂ ബോട്ട്. ഇപ്പോൾ എൻ്റെ ബോട്ട് വർക്കാത്തതെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചാനലിലൊക്കെ ബോട്ടിന് ജോയിൻ ആക്കിയിട്ടാണ്. സോറി, ഞാൻ അപ്ഡേറ്റ് ചാനലിലേക്ക് ജോയിൻ ആക്കും. ജോയിൻ ആക്കേണ്ട ചാനലൊക്കെ ഞാൻ പറഞ്ഞാൽ നമ്മൾ 4 സബ്സ്ക്രൈബ് ചാനലിൻ്റെ അടുത്ത് ഒരു ചാനലിൻ്റെ ഐ ഡി കൊടുത്തിട്ട് ആ ചാനൽ നിർബന്ധമായിട്ട് ആക്കണം. പിന്നെ യൂസർ ലോഗ്സ് ഇല്ല, ആ ചാനൽ നിർബന്ധമായിട്ട് ആക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബോട്ട് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓരൊക്കെ ലിങ്കിടെ കിട്ടും, ഓരോ ലിങ്കിലൂടെ ഇവിടെ വരും. പിന്നെ ഫയൽ സ്റ്റോറേജ് ചാനൽ, ഫയൽ സ്റ്റോറേജ് ചാനൽ വെച്ചാൽ നിങ്ങളുടെ ഓൾഡ് ഫയൽസ് ചാനലുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ഐ ഡി കൊടുത്താൽ മതി. എല്ലാം പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചാനലിൻ്റെ ഐ ഡി കൊടുത്താൽ മതി. ആ ചാനൽ നിർബന്ധമായിട്ട് ബോട്ടിന് വർക്കാക്കണം. അത് കൊടുത്താൽ മാത്രം ഫയൽസ് ഡാറ്റാ ബേസിൽ ആഡ് ആവത്തുള്ളൂ. മുന്നത്തെ ഫയൽസ് ആഡ് ആവത്തില്ല, പുതിയ ഇടുന്ന ഫയൽസ് മാത്രമാണ് ആഡ് ആകുന്നത്. അടുത്തായിരിക്കും കൊടുക്കാൻ പോകേണ്ടത് നിങ്ങളുടെ മെയിൻ ചാനൽ. അതായത് എൻ്റെ മെയിൻ ചാനൽ പ്രൈവറ്റ് ചാനൽ, ഈ ചാനലാണ് എൻ്റെ മെയിൻ ചാനൽ. എൻ്റെ മെയിൻ ചാനൽ പിന്നെ ബോട്ടിന് അഡ്മിൻ ആക്കി. നിങ്ങൾ ഏത് ചാനലാണോ ഫോർസാപ്പിൻ്റെ ഐ ഡി കൊടുത്തത് ആ ചാനൽ നിർബന്ധമായിട്ട് ബോട്ടിന് അഡ്മിൻ ആക്കണം. അത് അഡ്മിൻ ആക്കിയാൽ മാത്രമാണ് ഫയൽസ് കിട്ടാൻ, ഫയൽസ് കിട്ടത്തില്ല ബോട്ടിലായിട്ട് സ്റ്റാർട്ട് അടിച്ചാൽ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് നിങ്ങളുടെ ബോട്ടിന് അഡ്മിൻ ആക്കേണ്ടത് ആ ഗ്രൂപ്പിലും കൂടി ബോട്ടിനെ നിർബന്ധമായിട്ട് അഡ്മിൻ ആക്കണം. എൻ്റെ പ്രൈവറ്റ് ഗ്രൂപ്പ് 2021 ഞാൻ ഐ ഡി കൊടുത്തിട്ടുള്ളത്. ആ ഗ്രൂപ്പിലാണ് എൻ്റെ ഈ ബോട്ട് വർക്കാണ്ടത്. അതിനോട് ആ ഗ്രൂപ്പിൽ എൻ്റെ ബോട്ടിൻ്റെ യൂസർ നെയിം ഒന്ന് അടിച്ചിട്ട് ആഡാക്കി കൊടുക്കണം. അത് ആഡാക്കിയാൽ മാത്രമേ ബോട്ട് വർക്കാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ 4 ചാനലിൽ ഇത് കൊടുക്കുകയാണ്. അല്ല, ഒരു ഗ്രൂപ്പ് 3 ചാനൽസിൻ്റെയാണ് നമ്മുടെ കൊടുക്കുന്നത്. ഹീറോക്കൾ ഡിപ്ലോയ് ആക്കുമ്പോൾ 3 ചാനലും ബോട്ടിന് അഡ്മിൻ ആക്കിയിരിക്കണം. പിന്നെ ചാനലും ഈ 4 സ്ഥലത്ത് അഡ്മിൻ ആക്കിയാൽ മാത്രം ബോട്ട് പെർഫെക്റ്റായിട്ട് വർക്കാവത്തുള്ളൂ. പിന്നെ വർക്കാണെങ്കിൽ ഇൻലൈൻ മോഡിന്ന് ഓഫ് ആക്കണം, എന്നാൽ മാത്രം വർക്കാവത്തുള്ളൂ പെർഫെക്റ്റായിട്ട്. ഓക്കെ, അതിങ്ങൊന്ന് ശ്രദ്ധിക്കുക. അത് കുറേ ആൾക്കാർ കംപ്ലയിൻറ്റും കൊണ്ട് വരുന്നുണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. എന്നിട്ട് ബോട്ടിലൊക്കെ ആയിട്ടൊന്ന് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മൾ ബോട്ട് വർക്കാവുന്നുണ്ട്. ഹെൽപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഹെൽപ്പിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ട നിങ്ങൾക്ക് ഞാൻ കാട്ടിച്ചേരാം. അതിൽ കുറേ എന്തൊക്കെ ഇതൊക്കെ ഉണ്ട് ഓപ്ഷൻസ്, അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വേണ്ടി കാട്ടിച്ചേരാം. നമ്മൾ ബ്രോഡ്കാസ്റ്റ് ആടെ അഡ്മിൻ ഐ ഡി കൊടുത്തിട്ട് അത് ആരെ ഐ ഡി കൊടുത്ത് ഓർക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഹായലിന് ടെക്സ്റ്റ് ഇട്ട് ബ്രോഡ്കാസ്റ്റ് എന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഇതിന് ഹായ്ക്ക് റിപ്ലൈ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ബ്രോഡ്കാസ്റ്റ് സ്റ്റാർട്ടഡ് യുവർ വിൽ നോട്ടിഫിക്കേഷൻ. അതായത് നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും പോയിട്ടുണ്ട്. എൽറ്റാണ് എൻ്റെ ഇവിടെ ടോട്ടൽ യൂസർ ഒരാളാണ്. ഫൈൽഡ് യൂസർ വെച്ചാൽ നിങ്ങളുടെ ബോട്ട് റിമൂവ് ആക്കുന്നത്. സ്റ്റാറ്റസിലെ ക്ലിക്ക് ചെയ്ത് എത്ര ആൾ നിങ്ങളുടെ ബോട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എത്ര ആൾ നോട്ടിഫിക്കേഷൻ എന്നെ ബിളാക്കിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ആക്കുന്ന ഓപ്ഷൻ ഇല്ലില്ല, ഞാനത് എടുത്തു കളഞ്ഞിന്. അത് വെക്കാത്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇതിൽ അത് ആവശ്യമില്ല. ഇതിലുണ്ടെങ്കിൽ എല്ലാ കൂടുതൽ ആൾക്കാരും അത് ഓഫ് ചെയ്ത് വെക്കും. പിന്നെ ബാൻ യൂസർ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ചും കൂടി ഇൻഫർമേഷൻ അതിൽ തന്നെ കിട്ടും എങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ബാൻ യൂസർ ഐ ഡി അതായത് ബാൻ യൂസർ ആയിട്ട് ഒരാൾക്കൂടെ യൂസർ ഐ ഡി എടുത്തിട്ട് ഇട്ടാൽ യൂസർ ഐ ഡി എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ പറഞ്ഞുതരാം. അതിനു വേണ്ടി അതിനാൽ ഏറ്റവും ലവസ്റ്റ് പറഞ്ഞുതരാം അതെങ്ങനെ കിട്ടുന്നിട്ട്. പിന്നെ അതായത് അൺബാൻ ആയത് സെയിം ആണ്. പിന്നെ ടോട്ടലിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ എത്ര ഫയൽസ് ഇതിലേക്ക് ആഡാക്കിയിട്ടുണ്ട് ബോട്ടിലേക്ക് അതിവിടെ കാണാൻ സാധിക്കും. പിന്നെ ലോഗർ എന്ന് വെച്ചാൽ ഒരു ലോഗ്സ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് സെയിം സൈസിൻ്റെ ഫയൽസൊക്കെ കിട്ടുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് ഇല്ല, ലോഗറിലൊന്നുമില്ല. ഫയൽ സൈസ് ഈക്വൽസ് ടു 0 BL ആണുള്ളത്. അടുത്തതായിട്ട് ഡിലീറ്റും ഇതൊക്കെ അഡ്മിൻമാർക്ക് മാത്രമാണ് പറ്റുന്നത്. ഈ ബോട്ട് ക്രിയേറ്റ് ആക്കിയ ആൾക്ക് മാത്രമാണ് പറ്റുന്നത്. ഡിലീറ്റ് എന്താ വെച്ചാൽ ഒരു ഫയൽസ് ഡിലീറ്റ് ആക്കണം, അതായത് ഡാറ്റാബേസ് തന്നെ ഡിലീറ്റ് ആയിട്ട് പോകും.
അങ്ങനെ ഡിലീറ്റ് ആക്കാനാണ്. അപ്പോൾ നിങ്ങൾ നിറയുടെ ലോഗ്സ് ഈ യൂസർ ലോഗ്സിൽ വന്നിട്ട് കാണാൻ സാധിക്കും. ഒരാൾക്കാർ ബോട്ടിലേക്ക് സ്റ്റാർട്ട് അടിച്ചാൽ ഇതുപോലെയും കാണാൻ സാധിക്കുക. യുവർ ഫേക്ക് അക്കൗണ്ടിലേക്ക് ഈ ഫേക്ക് അക്കൗണ്ടാണ് പേര്, അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ഒരു ഐ ഡി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബോട്ട് വർക്കാണോ വർക്കാണെന്നില്ല നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഫയൽസ് എൻ്റെ നേരെ ഫയൽ സ്റ്റോർ ചാനലിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഏത് ഫയൽസ് എന്ന് വെച്ചാൽ ജാക്കി ചാൻ്റെ കാർട്ടൂണിലെ കാർട്ടൂണിനെ ഞാൻ റീനെയിം ചെയ്തിട്ട് ഇതുപോലെ ആക്കി വെച്ചതാണ്. ഫയൽ വൺ, ഫയൽ ടു, ഫയൽ ത്രീ, ഫയൽ ഫോർ ഇട്ട് എന്നിട്ടായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ വരും ഫയൽ വൺ എന്ന് അടിച്ചു കൊടുക്കണം. കിട്ടാൻ സാധ്യത കുറവാണ് ഫയൽ വൺ എന്ന് ഇട്ടുകൊണ്ട്. എന്താ ഫയൽ വൺ എന്ന് അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഐ എം ഡി ബി ടെലിറ്റിൽ റൈറ്റിംഗ് അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഫയൽ വൺ 33.13 MB ഫയൽ വൺ, അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ബോട്ടിലൊക്കെ ആയിട്ട് വർക്കാകുന്നുണ്ട് വർക്കാകുന്നുണ്ടെങ്കിൽ നോക്കാം. ബോട്ടിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് അടിച്ചിട്ട് ബോട്ട് വർക്കാകുന്നുണ്ട്, എന്താ ഫയൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യാം. പിന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ബൈ. അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് വരുന്നുണ്ട്, വീണ്ടും കാണാം.